ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അമൃതം പൊടി ഉപയോഗിച്ചുള്ള ഒരു കേക്കാണ്. ബീറ്റർ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണിത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. 1.5 കപ്പ് ന്യൂട്രിമിക്സ് പൗഡർ, അതായത് അമൃതം പൊടി, ചേർക്കാം. ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർക്കാം. ശേഷം ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഇവ 2-3 തവണയായി അരിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ 2-3 തവണയായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായി 5 നാടൻ കോഴിമുട്ടയും ഒരു നേന്ത്രപ്പഴവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാകും. ഇനി ഇവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 5 മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഇനി ഒരു നേന്ത്രക്കാഴ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടുക. പിന്നെ ന്യൂട്രിമിക്സ് പൗഡറിലും നേന്ത്രപ്പഴത്തിലും അത്യാവശ്യത്തിന് ഷുഗർ ഉള്ളത് കാരണം നമുക്ക് 1/2 കപ്പ് ഷുഗർ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഇവ നന്നായി മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 2 മിനിറ്റ് നന്നായി തന്നെ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ കേക്കിലേക്കുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം ബൗളിലേക്ക് കുറച്ച് എഗ് ബാറ്റർ ഒഴിച്ചു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും എഗ് ബാറ്റർ ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിലേക്കുള്ള ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഷർ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും നെയ്യ് നന്നായി പുരട്ടി കൊടുക്കുക. ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുക്കറിലാവുമ്പോൾ വിസിൽ ഊരിയിട്ട് വേണം അടച്ചു വെക്കാൻ. പിന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചൊരു പാൻ്റെ മുകളിലാണ് ഞാൻ കുക്കർ വെച്ച് കൊടുക്കുന്നത്. സാധാരണ ഒരു സ്പഞ്ച് കേക്കിന് ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. പക്ഷേ ഇതിന് മിനിമം ഒരു 1 അവറെങ്കിലും കുക്ക് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ന്യൂട്രിമിക്സ് പൗഡർ വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നപ്പോഴേക്കും ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാനും ടേസ്റ്റാണ്. ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്.
ഇതിപ്പോൾ കുട്ടികൾക്കായാലും നമുക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.